എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗോതമ്പ് പൊടി വെച്ച് ഈ പുട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അര കപ്പ് ഗോതമ്പ് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയതാണ്. പിന്നെ ചോറ് വേണം. ഇതിനൊരു മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പിന് 3 ടേബിൾ സ്പൂൺ ചോറാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് ചോറിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതരിയുടെ ചോറ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ കുറച്ചുകൂടെ മാവ് റെഡിയാക്കി എടുക്കുവാണേ. അപ്പോൾ കപ്പില്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഗ്ലാസ്സിൽ അളന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലത്തെ നമ്മൾ വീട്ടിലൊക്കെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് അളന്ന് എടുക്കുമ്പോൾ 1/4 ഗ്ലാസ്സോളം വരും കേട്ടോ. കണ്ടില്ലേ. പിന്നെ അതുപോലെ തന്നെ ടേബിൾ സ്പൂൺ ഇല്ലെങ്കിൽ ഇതുപോലത്തെ മീഡിയം സൈസിലൊരു സ്പൂൺ എടുത്ത് അളന്നാലും മതി കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചധികം മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. ഇനി പുട്ടുകുറ്റിയിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കുക, പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 3 കഷ്ണം പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിത് ആവിയേറ്റിയെടുക്കാം. 1-4 മിനിറ്റോളം ആവിയേറ്റിയെടുക്കണം. നിങ്ങൾക്ക് തേങ്ങ നല്ല ഇഷ്ടമാണെങ്കിൽ പൊടിയുടെ അകത്ത് കുറച്ചുകൂടെ തേങ്ങയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഇപ്പം നമ്മളുടെ ഗോതമ്പ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് പുട്ടൊന്ന് കുത്തിയെടുക്കാം. നല്ല മണമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഞാനിപ്പോൾ ഒരു പുട്ട് കഴിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ്, ചൂടോടെ കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.